ിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ അൽഫോൻസ ചില ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ഏറെ ആഗ്രഹമുണ്ട് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കുടമാളൂർ ഇടവയിൽപ്പെട്ട മുട്ടത്തുപാടം കുടുംബത്തിലെ ഒരംഗമായിരുന്നല്ലോ വിശുദ്ധയായ അൽഫോൻസാ കുലീനമായ ഒരു കുടുംബ പശ്ചാത്തലം ഏറെ ഭക്തിയും വിശ്വാസവുമുള്ള കുടുംബം അങ്ങനെ അനുകൂലമായ സാഹചര്യത്തിൽ ജനിക്കുവാൻ അൽഫോൻസമ്മായിക്ക് സാധിച്ചു പക്ഷേ അൽഫോൻസമ്മായിയുടെ ജീവിതത്തെ സംഗ്രഹിച്ചുകൊണ്ട് മൂന്ന് വാക്കുകളിൽ പറയുവാൻ സാധിക്കും സ്നേഹം സഹനം വിശുദ്ധി ഈ മൂന്ന് കാര്യങ്ങളുടെ ഒരു തൃത്വത്തിൻ്റെ കൂട്ടായ്മയായിരുന്നു അഭാസ്വാമിയുടെ ജീവിതമെന്ന് പറയാം സ്നേഹം സഹനം വിശുദ്ധി അൽഫോൻസ അമ്മയുടെ ജീവിതം തന്നെ ഉത്ഭവിക്കുന്നത് തന്നെ വാസ്തവത്തിൽ സഹനത്തിലാണ് അവരുടെ ജനനം തന്നെ അങ്ങനെ ഒരു പശ്ചാത്തലത്തിലായിരുന്നു മാസം തികയാതെ പിറന്ന ഒരു കുഞ്ഞായിരുന്നു അൽഫോൻസ അതിൻ്റേതായ പീഡകൾ അനുഭവിച്ചു തൻ്റെ അമ്മയെ ഒന്ന് കാണാൻ പോലും ആ കുഞ്ഞിന് സാധിച്ചില്ല കാരണം തൻ്റെ ജനനത്തിന് ശേഷം ഒരു മാസം പോലും തികയതിന് മുമ്പ് ആ അമ്മ മരണമടഞ്ഞു അങ്ങനെ അമ്മയുടെ സ്നേഹം അമ്മയുടെ മുലപ്പാൽ പോലും നുകർന്ന് ആസ്വദിക്കുവാൻ ആ കുഞ്ഞിന് സാധിച്ചില്ല അതിൻ്റേതായ വിശപ്പും ദാഹുവും അത് സഹിച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ ആ ശിശുപ്രായത്തിൽ കരയാനല്ലാതെ ഒന്നിനും സാധിക്കുമായിരുന്നില്ലല്ലോ അതോടൊപ്പം തന്നെ ചൊറി ചിരങ്ങുകൾ ഒക്കെ ആ കുഞ്ഞിനെ അലട്ടി അങ്ങനെ സഹനത്തിൽ ആരംഭം കുറിച്ച ഒരു ജീവിതം എന്ന് പറയാൻ സാധിക്കും സാധാരണ ഒരു ചൊല്ലുണ്ട് തീയിൽ കുരുത്തത് വെയിലത്ത് വാടുകയില്ല എന്ന് വാസ്തവത്തിൽ അൽഫോൻസാമ്മ തീയിൽ കുരുത്ത ഒരു കുഞ്ഞായിരുന്നു സഹനത്തിൻ്റെ തീയിൽ ആണ് അൽഫോൻസാമ്മ ജനിച്ച് തൻ്റെ ജീവിതം ആരംഭിച്ചത് അതുകൊണ്ട് ഭാവിയിൽ ഉണ്ടാ ഉണ്ടാകാനിരുന്ന ഏത് വേദനകളെയും സഹനങ്ങളെയുമൊക്കെ ഏറ്റെടുക്കുവാനുള്ള അതിനെ ഉൾക്കൊള്ളുവാനുള്ള കരുത്ത് അൽഫോൻസ ചെറുപ്പത്തിലെ തന്നെ ആർജിച്ചിരുന്നു അതാണ് ആ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക സഹനത്തിൻ്റെ ഒരു ജീവിതം ഒരു സഹനബലി അൽഫോൻസ് അമ്മയെക്കുറിച്ച് പറയാറുണ്ട് ഒരു സഹന ബലിയായിരുന്നു അത് അക്ഷരാർത്ഥത്തിൽ അൽഫോൻസമ്മയുടേത് ഒരു സഹന ബലിയായിരുന്നു സാധാരണ നമ്മളെല്ലാവരും സഹനത്തിൽ നിന്ന് ഓടി ഒളിക്കുവാനാണ് ആഗ്രഹിക്കുക സഹനത്തിൻ്റെ ഉണ്ടാകുമ്പോൾ എങ്ങനെയെങ്കിലും അത് ഒന്ന് ഒഴിവായി കിട്ടുവാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു സഹനം എന്ന് പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടിയുള്ള വഴികൾ തേടുന്നു ഇതാണ് സാധാരണ മനുഷ്യൻ്റെ മനോഭാവം പക്ഷേ അൽഫോൻസ അങ്ങനെയായിരുന്നില്ല അവൾ സഹനത്തെ പുലുവുകയായിരുന്നു ജീവിതത്തിൽ ഉടനീ ഉടനീളം മരണം വരെയും അവൾ സഹിക്കേണ്ടി വന്നു പലപ്പോഴും സഹനം ഒരു ഇടവേളയിൽ ഒന്ന് മാറി കിട്ടുമെങ്കിലും വീണ്ടും വീണ്ടും സഹിക്കാൻ അവൾക്ക് അവസരമുണ്ടായി വാസ്തവത്തിൽ സഹനം കുറയുമ്പോൾ അവൾ മാനസികമായി വേദനിച്ചിരുന്നു എനിക്ക് സഹനം ഇല്ലല്ലോ എന്ന് ഉള്ള ചിന്ത അപ്പോൾ സഹനത്തെ ആഗ്രഹിച്ച ഒരാളായിരുന്നു അൽഫോൻ സായി എന്ന് പറയാൻ സാധിക്കും അതെന്തിനു വേണ്ടിയാണ് ആരെയും കാണിക്കാൻ വേണ്ടിയല്ല ആരെയും ബോധ്യപ്പെടുത്തി അതിൻ്റെ പ്രശംസ ഏറ്റുവാങ്ങാൻ വേണ്ടിയായിരുന്നില്ല ആ സഹനം എന്തിനു വേണ്ടിയായിരുന്നു അത് ഈശോയ്ക്ക് വേണ്ടിയായിരുന്നു തൻ്റെ പ്രാണനാഥനായ ഈശോയ്ക്ക് വേണ്ടി കാരണം അവൾ തൻ്റെ ജീവിതം ഈശോയ്ക്കായി സ്വയം സമർപ്പിച്ചിരുന്നു പൂർണ്ണമായും സമർപ്പിച്ചിരുന്നു ആ ഈശോ സഹിച്ചു മരിച്ച ആളാണെന്നുള്ള കാര്യം അൽഫോൻസമായിക്ക് അറിയാമല്ലോ ആ ഈശോയുള്ള സ്നേഹം ഈശോയുടെ സഹനത്തിൽ പങ്കുചേരുന്നതിലാണ് എന്ന് അവൾ വിശ്വസിച്ചു ഈശോ സഹിച്ചത് മാനവകുലത്തിൻ്റെ പാപരിഹാരത്തിനു വേണ്ടിയായിരുന്നു അൽഫോനിസ തൻ്റെ സഹനം മുഴുവൻ അതിനായിത്തന്നെയാണ് കാഴ്ച വച്ചത് മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് അർഫൻസായി സഹിച്ചത് ഈശോയോടുകൂടെ അവൾ സഹിക്കുകയായിരുന്നു ക്രൈസ്തവ മാമോദിസായിക്കൊരർത്ഥമുണ്ട് യഥാ യഥാർത്ഥമായ അർത്ഥം അത് ഇതാണ് ഈശോയോടുകൂടെ സഹിക്കുക മരിക്കുക ഉയർത്തി നിൽക്കുക ഇതാണ് ക്രിസ്തീയ മാമോദിസായിയുടെ അർത്ഥം ഈശോയോടുകൂടെ സഹിച്ച് മരിച്ച് സംസ്കരിക്കപ്പെടുന്നയാൾ കൂടെ ഉയർത്തു നിൽക്കും മാമുദിസ ജീവിതം ഇതാണ് പ്രകാരമുള്ളൊരു മരണമാണ് ഒരു സഹനത്തിൻ്റെ സമർപ്പണമാണ് യഥാർത്ഥത്തിൽ മാമുദീസയിൽ ആരംഭിക്കുന്ന ക്രിസ്തീയ ജീവിതം പക്ഷേ അതിൻ്റെ പരിസമാ സമാപ്തി കല്ലറയിലല്ല ഈശോയുടെ ജീവിതം അവസാനിച്ചത് കല്ലറയിലായിരുന്നില്ല അവിടെ നിന്ന് ഉയർത്തെ നേറ്റു അതാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ അവസാനം നിത്യമായ ഒരു ഉയർപ്പ് ഈ ഒരു മനോഭാവത്തോടു കൂടിയാണ് അൽഫോൻസായും സഹനത്തെ ഏറ്റുവാങ്ങിയത് അവൾ എത്രമാത്രം സഹിച്ചു എന്നുള്ളത് ിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല ചെറുപ്പത്തിൽ തന്നെ എങ്ങനെ ഇപ്രകാരമില്ല സഹിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വിസ് വിസ്മയമായിരുന്നു അൽഫോൻസമായ ആ സഹനം സൂചിപ്പിച്ചതുപോലെ ഈശോടുള്ള സ്നേഹത്തിൻ്റെ വലിയൊരു അടയാളമായിരുന്നു ഈശോയെ സ്നേഹിക്കാൻ വേണ്ടി എല്ലാം ത്യജിക്കുന്ന അഫോത്സവമായയുടെ ജീവിതസമർപ്പണം മനുഷ്യജീവിതത്തെക്കുറിച്ച് ലോകത്തെക്കുറിച്ച് ഒരു വലിയ ചരിത്രം എഴുതിയ ഒരു ചരിത്രകാരൻ്റെ കഥ കേട്ടിട്ടുണ്ട് ആ കഥ ഇപ്രകാരമാണ് അയാൾ ബൃഹത്തായ ഒരു ചരിത്രം രചിച്ചു മാനവചരിത്രം അനേക വാല്യങ്ങളുള്ള ബൃഹത്തായ ഒരു ചരിത്രഗ്രന്ഥം അദ്ദേഹം അത് തൻ്റെ രാജാവിന് സമർപ്പിച്ചു രാജാവ് പറഞ്ഞു എനിക്ക് ഇതെല്ലാം വായിച്ചു തീർക്കാൻ സാധിക്കില്ല അനേക വാല്യങ്ങൾ ഇതൊന്നും വായിക്കാനുള്ള സമയം എനിക്കില്ല അത്രമാത്രം തിരക്കുള്ള ആളാണ് ഞാൻ അതുകൊണ്ട് താങ്കളൊരു കാര്യം ചെയ്യൂ ഇത് സംക്ഷിപ്തമായിട്ട് ഏതാനും ഗ്രന്ഥങ്ങളിലായിട്ട് ബാല്യങ്ങളിലായിട്ട് തയ്യാറാക്കിത്തരിക അദ്ദേഹം അതനുസരിച്ച് തൻ്റെ ആ ബൃഹത്തായ ഗ്രന്ഥം കുറച്ചുകൂടെ സംക്ഷിപ്തമാക്കി കുറേ വർഷങ്ങളെടുത്തു അതിനായിട്ട് ഏതാണ്ട് രണ്ടോ മൂന്നോ വാല്യങ്ങളിലായിട്ട് അത് സംക്ഷിപ്തമാക്കി ഒരേ വർഷങ്ങൾക്ക് ശേഷം രാജാവിനെ സമർപ്പിച്ചു അപ്പോഴേക്കും രാജാവ് പ്രായമായി പഴയതുപോലുള്ള ആരോഗ്യമില്ല അങ്ങനെ കൂടുതൽ വായിക്കാനും അദ്ദേഹത്തിന് സാധിക്കുകയില്ല അദ്ദേഹം പറഞ്ഞു ഇത്രയും വായിക്കാൻ എനിക്ക് സാധിക്കുകയില്ല താങ്കൾ അല്പം കൂടി ചെറുതാക്കി ഒരു കൊച്ചു പുസ്തകമായിട്ട് എനിക്ക് തരിക അദ്ദേഹം സമ്മതിച്ചു വീണ്ടും ഏതാനും വർഷങ്ങളെടുത്ത് അദ്ദേഹം അതെല്ലാം സംഗ്രഹിച്ച് ഒരു പുസ്തകമാക്കി രാജാവിന് സമർപ്പിച്ചു അപ്പോഴേക്കും രാജാവ് വാർധിക്കത്തിൽ രോഗപീഡിതനായിട്ട് ഏതാണ്ട് കിടക്കയിൽ തന്നെയായിരുന്നു രാജാവ് പറഞ്ഞു എനിക്ക് ഈ ഗ്രന്ഥം ഇപ്പോൾ വായിക്കാൻ സാധിക്കില്ല കണ്ണിൻ്റെ കാഴ്ച മയങ്ങി മങ്ങി എനിക്ക് കൂടുതൽ ഒട്ടും തന്നെ വായിക്കാനും സാധിക്കുകയില്ല അതുകൊണ്ട് താങ്കൾ ഒരു കാര്യം ചെയ്യുക ഇതിന് സംഗ്രഹം താങ്കൾ എഴുതിയതിനെല്ലാം സംഗ്രഹം ഒരു വാചകത്തിൽ എന്നോട് പറയുക ശരി അങ്ങനെ ആ ചരിത്രകാരൻ ഗ്രന്ഥകാരൻ താൻ എഴുതിയതിൻ്റെ രക്തചുരുക്കമായിട്ട് ഒരു വാചകത്തിൽ പ്രകാരം പറഞ്ഞു മനുഷ്യജീവിതം എന്ന് പറയുന്നത് എന്താണെന്നത് നിർവചിക്കുകയായിരുന്നു ജനിക്കുക സഹിക്കുക മരിക്കുക ഇതാണ് മനുഷ്യജീവിതം ജനിക്കുക സഹിക്കുക മരിക്കുക വാസ്തവത്തിൽ ഇതിലൊത്തിരി അർത്ഥമുണ്ടെന്ന് നമുക്കറിയാം ബൈബിളിൽ പറയുന്നുണ്ട് മനുഷ്യൻ്റെ ജീവിത ആയുസ് എഴുപത് വർഷം ഏറിയാൾ എൺപത് അതിൽ കൂടുതലും രോഗങ്ങളും ക്ലേശങ്ങളുമായിട്ട് കഴിയുന്നു എന്ന് ഇപ്പോൾ ജീവിതത്തിൻ്റെ സിംഹഭാഗവും നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും സഹനത്തിൻ്റെയും ക്ലേശത്തിൻ്റെയും അനുഭവമാണെന്ന് കാണാന് സാധിക്കും വാസ്തവത്തിൽ ഇപ്രകാരമുള്ള ഒരു ജീവിതമായിരുന്നു അൽഫോൻസമായ പക്ഷേ അൽഫോൻസമായയുടെ ആ ജീവിതവും ആ ക്ലേശങ്ങളും സഹനങ്ങളുമെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു അത് ദൈവസ്നേഹത്തെ പ്രതിയായിരുന്നു സഹോദര സ്നേഹത്തെ പ്രതിയായിരുന്നു ആരെയും വേദനിപ്പിക്കാൻ അൽഫോൻസ ഒരിക്കലും ഉദ്യമിച്ചില്ല ആരുടെയും വേദന കാണുവാൻ അൽഫോൻസമായി സാധിക്കുമായിരുന്നില്ല മറ്റുള്ളവരുടെ കുറവുകളെയും സ്വന്തം കുറവുകളായി അവൾ ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ രക്ഷിക്കാൻ ശ്രമിച്ചവളാണ് അൽഫോൻസ മറ്റുള്ളവരെ കുറ്റപ്പെടുത്ത കുറ്റപ്പെടുത്താതിരിക്കുവാൻ ആ കുറ്റം സ്വയം ഏറ്റെടുക്കാൻ തയ്യാറായവളായിരുന്നു അൽഫോൻസ തന്നെ ചിലപ്പോഴെങ്കിലും ആക്ഷേപിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ഒക്കെ ചെയ്ത ചുരുക്കം ചില വ്യക്തികളുണ്ടായിരുന്നു പക്ഷേ അവരോട് അൽഫോലിസ കൂടുതൽ സ്നേഹം പ്രകടിപ്പിച്ചു അവരെ കൂടുതൽ സഹായിക്കുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അൽഫോൽസ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു ഇതാണ് അൽഫോൽസമ്മായയുടെ ജീവിതം ഇതാണ് അൽഫോൽസമായ വിശുദ്ധി എന്ന് പറയുന്നത് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവൾ തീരുമാനമെടുത്തു എനിക്ക് ഒരു വിശുദ്ധയാകണം ആ വിശുദ്ധിക്ക് കളങ്കം ആ വിശുദ്ധിക്ക് കളങ്കം ചാർത്തുന്ന യാതൊന്നും തൻ്റെ ഭാഗത്ത് ജീവിതത്തിലുണ്ടാകാതിരിക്കുവാൻ അവൾ പ്രത്യേകമായി ശ്രദ്ധിച്ചു അവൾ തവച്ചര്യയുടെ ഒരു വ്യക്തിയായിരുന്നു അവളുടെ വലിയൊരു സമ്പത്ത് ലോകത്തിൻ്റെ എന്തായിരുന്നു അത് അനുപമമായ സൗന്ദര്യമായിരുന്നു ശാരീരിക സൗന്ദര്യം അവൾ അവളുടെ കൗമാരപ്രായത്തിൽ ആ സൗന്ദര്യം മോഹിച്ച് പലരും അവളെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്നു അനേകം ചെറുപ്പക്കാർ അവളെ തൻ്റെ മണവാട്ടിയായി തങ്ങളുടെ മണവാട്ടിയായി കിട്ടുവാൻ ആഗ്രഹിച്ചു അനേകം കുടുംബങ്ങൾ അവളെ മരുമകളായി കിട്ടുവാൻ ആഗ്രഹിച്ചു അവളുടെ വളർത്തമ്മ അമ്മയുടെ ജ്യേഷ്ഠത്തി അവൾക്ക് നല്ലൊരു വിവാഹം കഴിച്ച കഴിപ്പിച്ച് വിടുവാൻ ആഗ്രഹിച്ചു അതിനുവേണ്ടി നിർബന്ധിച്ചു പക്ഷേ അർഫാനിസ പണ്ടേ തന്നെ എടുത്ത തീരുമാനം എനിക്ക് ഒരു സന്യാസിനിയാകണം സന്യാസ ജീവിത സമർപ്പണം സ്വർഗീയ മണമോളനായ ഈശോയ്ക്ക് വേണ്ടി സ്വയം സമർപ്പിച്ച് അവൾ സമർപ്പിച്ചു അതിന് തടസ്സം നിൽക്കുന്ന യാതൊന്നിനും ചെവി കൊടുക്കുവാൻ അവൾ ആഗ്രഹിച്ചില്ല പക്ഷേ അവളുടെ സൗന്ദര്യം വലിയൊരു പ്രതിബന്ധമായി മാറി അതിനെ അവൾ കണ്ട ഒരു മാർഗമായിരുന്നു തൻ്റെ ശരീരത്തിൻ്റെ സൗന്ദര്യം കുറയ്ക്കുക എങ്ങനെയെങ്കിലും അതിനു മങ്ങനേൽപ്പിക്കുക ആ ഒരു ഉദ്യമത്തിലായിരുന്നല്ലോ അവളുടെ കാല പൊള്ളുവാൻ ഇടയായത് ആ ശൈശവ കാലത്ത് അതായത് സാധാരണഗതിയിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾ സൗന്ദര്യത്തെ ആരാധിക്കുന്നവരാണ് തങ്ങളുടെ സൗന്ദര്യം എങ്ങനെയെങ്കിലും വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ് പക്ഷേ സൗന്ദര്യം വാരിക്കോരി നരകപ്പെട്ട അൽഫോൻസ ആ സൗന്ദര്യത്തിൽ ഒട്ടും ആകർഷ്ടയായിരുന്നില്ല ആ സൗന്ദര്യം തൻ്റെ സന്യാസ സമർപ്പിത ജീവിതത്തിൽ തടസ്സമാകുന്നുവെങ്കിൽ ആ സൗന്ദര്യം തനിക്ക് വേണ്ട എന്ന് വയ്ക്കുവാൻ ആണവൾ ആഗ്രഹിച്ചത് ഇന്ന് സൗന്ദര്യം വിറ്റ് അനേകരെ ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയുള്ള അധാർമികതയുടെ ഒരു ലോകത്തെ നമ്മൾ ഇന്ന് കാണുന്നുണ്ട് അങ്ങനെയുള്ള മനോഭാവത്തിന് ഒരു വെല്ലുവിളിയാണ് അൽഫൽസായിയുടെ ജീവിതം ഈ ലോകത്തിലെ സൗന്ദര്യം ഭൗതികമായ സൗന്ദര്യം ശാരീരികമായ സൗന്ദര്യം അതൊക്കെ നശ്വരമാണെന്നും അത് രണ്ട് അത് നിലനിൽക്കുന്നതല്ലെന്നുമുള്ള ആ ഒരു ബോധ്യം അൽഫോൻസമായക്ക് നന്നായിട്ടുണ്ടായിരുന്നു അതേസമയം സ്വർഗീയ സൗന്ദര്യം സ്നേഹത്തിൻ്റെ സൗന്ദര്യം സൗമ്യതയുടെ സൗന്ദര്യം ക്ഷമയുടെ സൗന്ദര്യം ഇതൊക്കെ അൽഫോൻസായിൽ അതിതീവ്രമായിരുന്നു അങ്ങനെയുള്ള അഭൗമികമായ ആന്തരികമായ സൗന്ദര്യത്തിലാണ് അൽഫോൻസ വില കൽപ്പിച്ചത് അങ്ങനെയുള്ളൊരു ജീവിതമായിരുന്നു അൽഫോൻസായുടേത് അൽഫോൻസ തൻ്റെ ജീവിതം ഈശോയ്ക്ക് സമർപ്പിച്ചു ആ ഈശോയോടെ കൂടെ ആയിരുന്നു അവളുടെ ജീവിതം മുഴുവൻ അവൾ മറ്റുള്ളവരുടെ വേദനകളിൽ ഏറ്റെടുത്തു അവളുടെ രോഗങ്ങൾ പോലും തന്നതാക്കി മാറ്റുവാൻ അവൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു ചിലപ്പോഴൊക്കെ അതും സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ സ്നേഹത്തിനു വേണ്ടി യഥാർത്ഥമായ സ്നേഹത്തിൻ്റെ സഹനത്തിൻ്റെ അതിലൂടെ അവൾ ആർജിച്ച വിശുദ്ധിയുടെ ഒരു ജീവിതം ഇതാണ് മനുഷ്യജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് എന്ന് അൽഫോൻസ മനസ്സിലാക്കി അൽഫോൻസായുടെ ജീവിതം ഇന്ന് ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും പ്രഭ പ്രഭവിതറന്നു അൽഫോൻസമായയുടെ ജീവിത വിശുദ്ധിയുടെ സുഗന്ധം ഇന്ന് ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക് കടന്നു ചെന്നിരിക്കുന്നു അതുകൊണ്ടാണ് ഭരണങ്ങാനത്തെ ആ കല്ലറയിലേക്ക് ലോകത്തിൻ്റെ അതിർത്തികളിൽ നിന്ന് തീർത്ഥാടകർ എത്തുന്നു ഇതാണ് യഥാർത്ഥമായ സ്നേഹത്തിൻ്റെ സൗരഭ്യം എന്ന് പറയുന്നത് അതെല്ലാവരെയും ആകർഷിക്കുന്നു യഥാർത്ഥമായ സ്നേഹത്തിൻ്റെ വിശുദ്ധിയുടെ ആ സൗരഭ്യം അതെല്ലാവർക്കും ആശ്വാസമേകുന്നു ഈ ലോകത്തിലായിരുന്നപ്പോൾ അൽഫോൺസ എല്ലാവരെയും ആശ്വസിപ്പിക്കുവാനാണ് ശ ശ്രദ്ധിച്ചത് തൻ്റെ വേദനകളുടെ നടുവിലും മറ്റുള്ളവരെ സ്നേഹപൂർവ്വം സ്വീകരിക്കുവാനും അവരോട് സാന്ത്വനങ്ങൾ പറയുവാനും അവരെ സന്തോഷിപ്പിക്കുവാനുമാണ് അർഫോൺസ് ആശ്രമിച്ചത് അവരുടെ ഓരോ വാക്കും സ്നേഹത്തിൻ്റെ കതിരുകളായിരുന്നു അങ്ങനെ സ്നേഹത്തിനു വേണ്ടി സ്വയം സമർപ്പിച്ച അൽഫോൻസായിയുടെ ആ സ്നേഹ സ്നേഹസമർപ്പണത്തിൻ്റെ പ്രതിഫലമാണ് ഇന്ന് അൽഫോൻസായിലൂടെ ദൈവം ചൊരിയുന്ന നന്മകൾ ഈ ലോകത്തിലായിരുന്നപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകണമെന്ന് ആഗ്രഹിച്ച അൽഫോൻസാ ഇന്ന് സ്വർഗത്തിലായിരുന്നു കൊണ്ട് പ്രാർത്ഥനയിലൂടെ മറ്റുള്ളവർക്ക് നന്മകൾ ചൊരിയുന്നു അൽഫോൻസായുടെ ഈ ജീവിതം നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനമാണ് നമ്മുടെ നാട്ടിൽ ജനിച്ച് ജീവിച്ച് മരിച്ച് അൽഫോൻസ ഇന്ന് ഒരു മഹാവിശുദ്ധയായി അംഗീകരിക്കപ്പെട്ടിരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഇതേ വിശുദ്ധിയുടെ പാതയിലേക്കാണ് എന്നുള്ള കാര്യം നമുക്ക് ഓർക്കാം ഒരു പെൺകുട്ടിക്ക് ഇപ്രകാരം ചെറുപ്പത്തിൽ തന്നെ ഉറച്ച തീരുമാനമെടുത്ത് വിശുദ്ധിയുടെ പാതയിലൂടെ സഞ്ചരിക്കുവാൻ സാധിച്ചെങ്കിൽ എല്ലാവർക്കും അത് സാധിക്കേണ്ടതാണ് ഇതാണ് അൽഫോൻസ ഇന്ന് നമുക്ക് നൽകുന്ന വലിയ ഒരു പാഠം അൽഫോ അൽഫ അൽഫോൻ സായിയുടെ ഈ ജീവിതം എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ ലോകത്തിൻ്റെ ആഡംബരങ്ങളല്ല ലൗകികമായ സൗന്ദര്യമല്ല ലൗകികമായ സമ്പത്തല്ല മറിച്ച് ദൈവസ്നേഹവും നിഷ്കളങ്കമായ സഹോദര സ്നേഹവും ആണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കുവാൻ അർഫോൻസായുടെ സ്വർഗീയ മുദ്ധ്യസ്ഥത എല്ലാവർക്കും സഹായമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു